ഹായ് വേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർ ഡയറി. നമ്മുടെ റെനോയും നിസാനും കൂടി ഇന്ത്യക്ക് വേണ്ടി പുതിയ ഒരുപാട് വലിയ പദ്ധതികളാണ് ആവിഷ്കരിച്ചേക്കുന്നത്. അവർ ഇന്ത്യയിൽ ഏകദേശം 5,300 കോടി രൂപയോളമാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. കാരണം അവരുടെ പുതിയ ഒരുപാട് വണ്ടികൾ 2025 വരാൻ പോവുകയാണ്. റെനോയും നിസാനും കൂടെ പുതിയ 6 വണ്ടികളെ ഇന്ത്യക്ക് വേണ്ടി 2025 അവതരിപ്പിക്കുന്നതെന്ന് പറയുന്നത്. ഈ വണ്ടികളൊക്കെ ഇന്ത്യയിൽ തന്നെയായിരിക്കും ബിൽഡ് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യയിൽ തന്നെയായിരിക്കും ഡിസൈൻ ചെയ്യുന്നത്, ഇന്ത്യക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് ഇന്ത്യക്ക് വേണ്ടി നിർമ്മിക്കുന്ന വണ്ടികളായിരിക്കും ഇതൊക്കെ. അതായിട്ട് അവർ കൊണ്ടുവരാൻ പോകുന്നത് ഒരു കോമ്പാക്ട് എസ് യു വി ആയിരിക്കും. നിസാൻ്റെ ഒരു വണ്ടി കാണും, ആ വണ്ടിനെ ബേസ് ചെയ്ത് തന്നെ റെനോയുടെ ഒരു വണ്ടി കാണും. അപ്പം ഇതൊരു സി സെഗ്മെൻറ്റിലേക്ക് വരാൻ പോകുന്നത്, നമ്മുടെ ഹുണ്ടായുടെ ക്രെറ്റയും ഫോക്സ്വാഗൻ ടൈഗറും ഒക്കെ ഉള്ള ആ ഒരു സെയിം സെഗ്മെൻറ്റിലേക്കാണ് അവരുടെ ഈ ഒരു പുതിയ കോമ്പാക്ട് എസ് യു വിയും അവർ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ, അവർ ആ ഒരു ഡസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു നെയിം പിന്നെയും കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ഡസ്റ്റർ എന്ന് പറഞ്ഞ വണ്ടി നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഈ ഒരു കോമ്പാക്ട് എസ് യു വി എടുക്കുക വളരെ ട്രെൻഡിങ് ആക്കി മാറ്റിയൊരു വണ്ടി നമ്മുടെ ഡസ്റ്ററാണ്. വളരെ പോപ്പുലറായ ഒരു വണ്ടിയായിരുന്നു. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിൽ ഇപ്പോഴും നമുക്ക് ഡസ്റ്റർ കിട്ടും, പക്ഷേ ഡാസിയയുടെ ബ്രാൻഡിങ്ങാണ് ഡസ്റ്റർ അവിടെയൊക്കെ വെക്കുന്നത്. റെനോയുടെ കീഴിൽ തന്നെ ഒരു ബ്രാൻഡാണ് ഈ ഒരു ഡാസി എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിൽ അവർ ഒരു ഡസ്റ്റർ നല്ല പോപ്പുലറായ ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ ഡസ്റ്റർ എന്ന് പറഞ്ഞ ആ ഒരു പേര് ഇന്ത്യയിൽ പിന്നെയും കൊണ്ടുവരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തെ നമുക്ക് റെനോയുടെ ഡസ്റ്ററും നിസാൻ്റെ ടെറാനും കിട്ടിയ പോലെ തന്നെ ഈ ഒരു കോമ്പാക്ട് എസ് യുവിയുടെ 2 വേർഷൻസ് കാണും. ഒരെണ്ണം ഒരു റെനോയുടെ വേർഷനും ഒരെണ്ണം ഒരു നിസാൻ്റെ വേർഷനും. 2 വണ്ടികളും ഏകദേശം സെയിം ആയിരിക്കും. വണ്ടിയുടെ പ്ലാറ്റ്ഫോമും ഡിസൈൻ്റെ കാര്യത്തിലും എൻജിൻ ഓപ്ഷൻ്റെ കാര്യത്തിലൊക്കെ 2 വണ്ടികളും ഏകദേശം സെയിം ആയിരിക്കും. പക്ഷേ ചില ഫീച്ചേഴ്സിലും ലുക്കിലൊക്കെ നല്ല മാറ്റങ്ങൾ കാണും. നേരത്തെ നമുക്ക് ഡസ്റ്ററും ടെറാനയും എങ്ങനെയാണ് കിട്ടിയത്, അതേപോലെ 2 കോമ്പാക്ട് എസ് യു വികൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അതാണ് ആദ്യമേ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് അവർ കൊണ്ടുവരാൻ പോകുന്നത് അവരുടെ തന്നെ 7-സീറ്റർ എസ് യു വികളാണ്. അത് നമ്മൾ പറഞ്ഞ ആ ഒരു സി സെഗ്മെൻറ്റ് എസ് യു കളെ ബേസ് ചെയ്ത് അവരവരുടെ 7-സീറ്റർ എസ് യു വികൾ നിർമ്മിക്കും. അതായത് നമ്മുടെ ഹുണ്ടായുടെ അൽക്കസാറും അതേപോലെ തന്നെ കിയ കരൻസും അതേപോലത്തെ വണ്ടികൾ അവർ ഡെവലപ്പ് ചെയ്യും. ഈ വണ്ടികളെല്ലാം തന്നെ അവർ ഇന്ത്യയിൽ പ്രത്യേകം ഡെവലപ്പ് ചെയ്ത ഒരു പുതിയ പ്ലാറ്റ്ഫോമിലായിരിക്കും നിർമ്മിക്കാൻ പോകുന്നത്, CMF-B എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം. അങ്ങനത്തെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം അതുണ്ട്, പക്ഷേ ഇത് അതിൻ്റെ ഇന്ത്യൻ വേർഷൻ ആയിരിക്കും. ഫുള്ളി ലോക്കലൈസ് ചെയ്ത് ഇന്ത്യയിൽ തന്നെയായിരിക്കും ഈ വണ്ടികളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പോൾ ഈ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും അവർ ഈ ഒരു 5-സീറ്റർ എസ് യു വിയും അതേപോലെ തന്നെ 7-സീറ്റർ എസ് യു വികളും നിർമ്മിക്കാൻ പോകുന്നത്. പിന്നെ അവരുടെ പ്ലാൻ നോക്കുകയാണെങ്കിൽ, അവർ ഇന്ത്യക്ക് വേണ്ടി പ്രത്യേകം അവർ ഇലക്ട്രിക് കാറുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. റെനോയുടെ ഭാഗത്തു നിന്ന് ഒരെണ്ണം വരും, നിസാൻ്റെ ഭാഗത്തു നിന്ന് ഒരെണ്ണം വരും. ഈ വണ്ടികളൊക്കെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി സെഗ്മെൻറ്റിലേക്ക് വരുന്ന ഇലക്ട്രിക് വണ്ടികളായിരിക്കും ഇത്. അതായത് നമ്മുടെ ടിയാഗോ EV, പുതിയ വരാൻ പോകുന്ന സിട്രോൺ C3 EV, ഈ വണ്ടികളിലൊക്കെ എതിരാളികളായിട്ടായിരിക്കും ഈ കോമ്പാക്ട് ഇലക്ട്രിക് എസ് യു കൾ വരാൻ പോകുന്നത്. ഇതും ഫുള്ളി ഇന്ത്യയിലായിരിക്കും ഡിസൈൻ ചെയ്യുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും എല്ലാം. അപ്പം ഈ പറഞ്ഞ വണ്ടികളെല്ലാം തന്നെ 2025 നമ്മുടെ മാർക്കറ്റിൽ എത്തുമെന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ നിസാനും റെനോയും ഇന്ത്യയിൽ വണ്ടി ലോഞ്ച് ചെയ്തിട്ട് കുറേ നാളായി. അവർ കുറേ നാളായിട്ട് പുതിയ വണ്ടികളൊന്നും തന്നെ കൊണ്ടുവരുന്നില്ല. ആകപ്പാടെ കുറച്ചാക്കും സത്യസായ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു റെനോയുടെ ട്രൈബർ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ വണ്ടികളെല്ലാം തന്നെ വരുന്നത് 2025 കൂടിയാണ്. അപ്പോൾ കുറേ നാളത്തെ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനിടയ്ക്കും അവർ കുറച്ച് വണ്ടികൾ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നോക്കുകയാണെങ്കിൽ, നമ്മുടെ നിസാൻ ആ ഒരു റെനോ ട്രൈബറിനെ ബേസ് ചെയ്ത് അവരുടെ ഒരു ചെറിയ കോമ്പാക്ട് 7-സീറ്റർ വണ്ടി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിസാൻ ഗ്ലോബലി കിട്ടുന്ന എക്സ്ട്രയിലും അതേപോലെ തന്നെ കഷ്കായ്, ജൂക്ക് ഇതേപോലത്തെ വണ്ടികളൊക്കെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എക്സ്ട്രയിൽ എന്തായാലും ഉടനെ തന്നെ വരുമെന്നാണ് പറയുന്നത്. പക്ഷേ കഷ്കായും ജൂക്കും ഇവിടെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവരൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ വണ്ടികളൊക്കെ വരാൻ പോകുന്നത് CBOട്ടായിരിക്കും. അതായത് എക്സ്ട്രയിലും കഷ്കായും ജൂക്കൊക്കെ ഇന്ത്യയിൽ വരാൻ പോകുന്നത് CBOട്ടായിരിക്കും. അപ്പം അത്യാവശ്യം വില കൂടുതലായിരിക്കും. പക്ഷേ ഈ പറഞ്ഞ വണ്ടികളൊക്കെ അവർക്ക് കുറച്ചാളെ പിടിച്ചേക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവരുന്നതാണ്. അതായത് അവരുടെ 2025 ഇന്ത്യക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന, ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്ന വണ്ടികൾ വരുന്നവരെ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയായിരിക്കും അവർ ഈ വണ്ടികളെ കൊണ്ടുവരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ഉടനെ കാണാം.